The word of God is changing our mind and the way we think from glory to even greater glory. നാളുകൾ കഴിയുന്തോറും ഈ ദൈവവചനം നമ്മുടെ മനസ്സിനെ പുതുക്കിയിട്ട് നമ്മുടെ മനസ്സ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. ഇതുവരെയും ചിന്തിച്ച നിലയിലില്ല. പുതിയ ആഴങ്ങളിൽ പുതിയ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുവാൻ പോകുവാൻ ദൈവം നമ്മളെ എന്തുമാത്രം വളർത്തിക്കൊണ്ടിരിക്കുന്നു. As we are sitting together and paying value to the word will take its effect and bring forth the fruit that you are expecting for. ഇന്ന് നമ്മൾ ദൈവവചനത്തിന് അതിന്റേതായ വില കൽപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വചനം സ്വീകരിക്കുമ്പോൾ വചനത്തിന് അതിൽ തന്നെ വലിയ ശക്തിയുണ്ട്. അത് ഈ വചനത്തിലൂടെ നമ്മളിൽ ഈ വചനം Especially when we give importance and value to the word. പ്രത്യേകിച്ച് നമ്മള് ദൈവവചനത്തിന് അതിന്റെ മൂല്യം കൽപ്പിക്കുമ്പോൾ അത് അതിന്റെ ക്രിയ അധികമായി നിർവഹിക്കും. We see the life of Jesus, even though he was so busy, even though he would pray the whole night, even though he is fasting for 40 days, he would never miss going to the synagogue to hear the word. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചിട്ടും തിരക്കേറിയ ശുശ്രൂഷ മുമ്പിൽ നിൽക്കുമ്പോഴും ആ സഭായോഗം ഉപേക്ഷിച്ചില്ല. If Jesus gave so much value, he is the author and finisher of our faith. We follow his footsteps. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി നമ്മുടെ കർത്താവായ യേശു ഈ കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ നമ്മൾ ആ കർത്താവിന്റെ കാൽച്ചുവടുകളെ അല്ലേ പിന്തുടരുന്നത്? നമ്മുടെ സഭായോഗം എത്ര ഗൗരവമായി കാണും.